ചേട്ടാ, ഇതൊക്കെ ലെവലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് അടിച്ച മണ്ണാണോ? ഇല്ല, പഴയ വീട് പൊളിച്ചിട്ട് ആ തറയിലുണ്ടായ മണ്ണാ. ശ്മശാനം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് വന്നിട്ടുണ്ടോന്ന് ഒന്ന് പരിശോധിക്കണം. ഇല്ല, ശ്മശാനം പച്ചാളത്തല്ലേ. അതല്ല, നമ്മുടെ തറവാട്ടിൽ തന്നെ തെക്കുവശത്ത് മറവ് ചെയ്തവരുടെ മണ്ണ് മാന്തിയിട്ട് നമ്മൾ ഈ മുറ്റം നികത്തിയെങ്കിൽ ദോഷം കാണും. നമുക്ക് നോക്കാം, അല്ലെ? എന്ത് ദോഷം നമുക്ക് പരിഹരിക്കാലോ. അപ്പൊ അവര് എടുത്തു വെക്കണമായിരുന്നു, സംസ്കരിക്കാതെ എടുത്തു വെക്കണമായിരുന്നു. ദോഷമല്ല. എന്തൊക്കെ അവൻ പറയുന്നത്? അവന് ബുദ്ധിയില്ലാഞ്ഞിട്ട്. ആ ബുദ്ധിയില്ലായ്മയാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവണത്. പിന്നെ മണ്ടുവമ്മേ, മൊത്തത്തില് ദോഷങ്ങളാണ് കാണുന്നത്. ദോഷമുണ്ട്, എന്റെ മോന്റെ കൈ കണ്ടി. ഇവന്റെ ജീവിതം ഇപ്പൊ എന്താണെന്ന് ഓർത്തോണ്ടായിരിക്കണത്. ദോഷങ്ങൾ ഉണ്ടാവും. ഒരു വീട് പണിയുമ്പോ വാസ്തു നോക്കിട്ട് വേണം പണിയാൻ. അല്ല, വാസ്തു നോക്കിട്ട് തന്നെ പണിത്. കുഞ്ഞപ്പൻ മേസ്തിരിയാണ് അതിന്റെ വാസ്തു നോക്കിയത്. കുഞ്ഞപ്പനൊക്കെ എന്താ അറിയ, ആള് പണിത് എത്ര വീടാശം പൊളിച്ചിരിക്കുന്നു. ഇതും പൊളിക്കണ്ടി. ചില തടസ്സങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കട്ടിലൊക്കെ ഏത് മരം കൊണ്ടാണ് പണിതേക്കുന്നത്? ആരാ പറഞ്ഞു ഈ പ്ലാവ് കൊണ്ടുള്ള കട്ടിലൊക്കെ വെക്കാൻ? അത് കോൺട്രാക്ടർ മൊയ്ത് പറഞ്ഞു. പ്ലാവ് നല്ല മരമാണ്, കട്ടിലേഞ്ചലിനൊക്കെ പ്ലാവ് തന്നെ വേണോന്ന് പറഞ്ഞു. ഈ കോൺട്രാക്ടർമാരൊക്കെ കാശ് ലാഭിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പലതും പറയും. ഒരിക്കലും കട്ടിലകൾ പ്ലാവ് കൊണ്ട് പറ്റില്ല. പ്ലാവ് ദേവന്റെ വൃക്ഷമാണ്. ദേവന്റെ അല്ല, ഇത് അച്ഛന്റെ പറമ്പിൽ തന്നെ എന്നുവെച്ച പ്ലാവാണ് നമ്മൾ വെട്ടി അർപ്പിച്ച് കട്ടില വണത്. അതല്ല പറഞ്ഞത്, ദേവവൃക്ഷാണെന്ന്, ദേവന്മാരുടെ വൃക്ഷം. ആ കട്ടിള ഒരിക്കലും മുൻവശത്ത് വെക്കാൻ പാടില്ല. ആ ഈ കുടുംബത്തിലുള്ള സ്ത്രീകള് മാസമുറ സമയത്ത് ഈ പ്ലാവിന്റെ കട്ടിളപ്പടി താണ്ടി കിടക്കുന്നത് ദേവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അതങ്ങനെ, അപ്പൊ അതൊരു ദോഷാണ്. അതെ, ദേവന്മാരുടെ ഏറ്റവും നമ്മുടെ കട്ടിളപ്പടിയുടെ അടിയിൽ വന്നിരിക്കല്ലേ. അതുകൊണ്ടാണ് ചില അനർത്ഥങ്ങൾ ഉണ്ടാവണത്. ഇപ്പൊ ഇയാളുടെ ഭാര്യ ഇവിടുന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ? ആ ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും. അതാണ് പിന്നെ ഒരു സംഭവം. ഞാൻ നോക്കിയത് സ്റ്റെപ്പ്, വീടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പ്, അതവിടെ മൂന്നെണ്ണാണ്. മൂന്ന് സ്റ്റെപ്പ് പാടില്ല. മൂന്ന് സ്റ്റെപ്പ് ആകുമ്പോ നമ്മള് വരവ്, ചെലവ്, വരവ്, പിന്നെ അകത്തേക്ക് എടുത്തു വെക്കുന്നത് ചെലവാ. അപ്പൊ എപ്പോഴും ചെലവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ അടിയൊന്നും ഇല്ലാത്ത ഷെഡുകളിൽ ചെലവേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നേരെ വരവല്ലേ. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്ന വരവാ. വെള്ളമടിച്ചു വണ്ടി ഓടിച്ചിട്ടാണ്. പിന്നെ കക്കൂസ്. കക്കൂസ് സ്ഥാനത്ത് കെട്ടിയോണ്ട് മാത്രല്ല, ഈ ക്ലോസറ്റ് വെക്കണേന് ഒരു രീതി ഉണ്ട്. ഇതെന്തിനാ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചേക്കണത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്ലംബർ അതിന്റെ സൗകര്യം കൈയും കാലും വിട്ടാതെ. അങ്ങനെയല്ല, സൂര്യഭഗവാനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. സൂര്യനെ മുഖം തിരിഞ്ഞിരുന്ന് വേണം കാര്യങ്ങൾ സാധിക്കാൻ. അപ്പൊ കിഴക്കോട്ടായിരിക്കണം. അതിനിപ്പോ ക്ലോസറ്റ് മാറ്റണ്ടല്ലോ, നമ്മ ഒന്ന് പുറം തിരിഞ്ഞിരുന്നാ പോരെ. തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനർത്ഥങ്ങളൊക്കെ മാറും. അപ്പൊ അതൊക്കെ ചെയ്യാം. അപ്പോ വണ്ടിയുടെ വാടകയും ദക്ഷിണ എന്താ വെച്ചാ കൊടുക്കാം. പിന്നെ പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം. ഇയാള് ഒഴിവുപോലെ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരിക. ഏ, പ്രതിവിധി ഇല്ലാത്ത കാര്യങ്ങളില്ല, ഒക്കെ പരിഹരിക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആകെ ചെയ്യുമ്പോ ഇപ്പൊ നോക്കി ചെയ്താൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എന്നാ അത് നടക്കട്ടെ, മേടിച്ചിട്ട് വന്നോളൂ. നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോണില്ല, പുള്ളിയുടെ മാലയുടെ കനം കൂടുന്നേ ഉള്ളൂ.